ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്, അതായത് ജാപ്പനീസ് വാട്ടർ തെറാപ്പിയെ പറ്റിയിട്ട്. അതിൻ്റെ സയൻസ് ആൻഡ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ്, അതുപോലെ തന്നെ ഇത് ആരൊക്കെ ഫോളോ ചെയ്യണം, ആരൊക്കെ അവോയ്ഡ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള 3 ദിവസത്തെ ഡയറ്റ് പ്ലാനും ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് ഞാനിത് ഈ ഒരു വീഡിയോയുടെ ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ വിതൗട്ട് ഫർദർ ഡേ, ലെറ്റ്സ് ജംപ് ഇൻടു ടുഡേസ് വീഡിയോ. ആദ്യം തന്നെ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്, അതായത് എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് അവൾക്കുണ്ടായിരിക്കണം. അപ്പോൾ മഞ്ജു സേ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ജാപ്പനീസ് വാട്ടർ തെറാപ്പിയാണ്. അപ്പോൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയെ ജാപ്പനീസുകാരെ വിളിക്കുന്നത് ജാപ്പനീസ് മെഡിസിൻ എന്നാണ്. കാരണം അവർ പറയുന്നത് പല അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും മരുന്നിൻ്റെ പുറകിന് പോകേണ്ട കാര്യമില്ല, ഈ ഒരു തെറാപ്പി നിങ്ങൾ ഇന്ന് ഓരോ അസുഖത്തിനും ഓരോ ദിവസം ഇത് ഫോളോ ചെയ്യേണ്ടതാണ്, എത്ര ദിവസം എന്നുള്ളത് അതനുസരിച്ച് ഫോളോ ചെയ്ത അസുഖം മാറുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രോബ്ലം ആണെന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാട്ടർ തെറാപ്പി 10 ദിവസം ചെയ്യണം. നിങ്ങൾക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് വെക്കുക, അങ്ങനെയാണ് 180 ഡേയ്സ് ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. ബ്ലഡ് പ്രഷറോ ഡയബറ്റിക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ഡേയ്സ് ഇത് കണ്ടിന്യൂ ചെയ്യണം. സോ ഇങ്ങനെ അസുഖങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്പാൻ മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും വാട്ടർ തെറാപ്പി എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെ നമ്മളുടെ അസുഖങ്ങളെ നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഇവിടെ മെയിൻ കോൺസെപ്റ്റ് നമ്മുടെ മെറ്റബോളിസം ഉയർത്തുക എന്നുള്ള ഒരു മെയിൻ കോൺസെപ്റ്റാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്കും നമ്മുടെ ബോഡിയെയും ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുക ഇവിടെ ഒരു അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ വെള്ളം കുടിക്കുന്നതിലൂടെ യൂറിനിലൂടെ എന്ത് ടോക്സിൻസിനെ പുറന്തള്ളുക. ടോക്സിൻസിനെ പുറന്തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡി ക്ലീൻ ആവത്തില്ല. ആ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വാട്ടർ തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം തണുത്ത വെള്ളം കുടിക്കരുത്. മീൻസ് ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം എടുത്ത് കുടിക്കരുത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഫാറ്റ് ആൻഡ് ഓയിൽസ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ ഹാർഡൺ ചെയ്യും, തിക്കൺ ചെയ്യും എന്നാണ് പറയുന്നത് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. സോ മാക്സിമം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ ആയിരിക്കണം ഈ ഒരു തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത്. നേരത്തെ തന്നെ പറഞ്ഞു ഓരോ അസുഖം വെച്ചിട്ട് ടൈം സ്പാൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തെറാപ്പി ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറിനെയും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രോബ്ലംസിനെ ഇത് സോൾവ് ചെയ്യുന്ന സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡയബറ്റിക്സിനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് റിസർച്ച് പ്രൂഫൊന്നും നമുക്ക് ഇല്ല, അവൈലബിൾ അല്ല. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മളുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ഞാൻ എനിക്ക് എൻ്റെ ബോഡി ഹൈറ്റ് വെയ്റ്റ് അനുസരിച്ചിട്ട് കുടിക്കേണ്ട എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കത്തില്ല വേറൊരാളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 87 കിലോ, അതായത് ഞാൻ എനിക്ക് ഒബീസിറ്റി ഉള്ള സമയത്ത് എനിക്ക് വെയ്റ്റ് ലോസ് സംഭവിക്കണമെങ്കിൽ ഞാൻ 4 ലിറ്റർ വെള്ളം കുടിക്കണമായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ എൻ്റെ ഐഡിയൽ വെയ്റ്റിലാണ്. സോ എനിക്ക് 3 to 3.5 ലിറ്റർ മാക്സിമം ഞാൻ കുടിച്ചാൽ മതി. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാം, നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയ്റ്റും നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഏജും നിങ്ങളുടെ ജെൻഡർ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്തിഫൈ മീ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ട വെള്ളത്തിൻ്റെ അളവ് കാണിക്കും. സോ അത്രയും നിങ്ങൾ കുടിക്കാവുള്ളൂ, അതിൽ ഓവറായി പോകരുത്. അത് കിഡ്നിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സിന് കാരണമാവുകയും പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ ഒരു തെറാപ്പി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അപ്പം നാളെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പം നാളെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല്ലൊന്നും തേക്കരുത്. വിത്തൗട്ട് ബ്രഷിംഗ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 4 to 6 കപ്പ് വെള്ളം കുടിക്കുക.
ഇവിടെ കപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന 160 ml കപ്പാണ് കേട്ടോ. അപ്പം 4 to 6 നിങ്ങൾക്ക് 4 സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഓരോ ദിവസം കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 45 മിനിറ്റ്സത്തേക്ക് ശരീരത്തിലേക്ക് യാതൊരുവിധ ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ ചെല്ലാൻ പാടില്ല. സോ ഒരു ഫാസ്റ്റ് 45 മിനിറ്റ്സ് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഒരു 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എങ്കിൽ 9 മണി to 9:15 വരെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. മീൻസ് 15 മിനിറ്റിനുള്ളിൽ ചവച്ചരച്ച് പെതുക്കെ വേണം നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ചവച്ചരച്ച് നല്ല രീതിയിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെച്ച് വേണം നിങ്ങൾ അത് കഴിച്ച് തീർക്കാൻ. പെട്ടെന്ന് വാരി വലിച്ച് തിന്നരുത്, വളരെ സ്ലോ ആയിട്ട് ച്യൂ ചെയ്ത് വേണം കഴിക്കാൻ. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂറത്തേക്ക് നിങ്ങൾ പിന്നെ ഒരു തരത്തിലുള്ള ഫുഡോ ഡ്രിങ്ക്സോ കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ലെമൺ സ്ക്യൂസ് ചെയ്തത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് ആ വെള്ളത്തിൽ ചേർത്തിട്ട് കുടിക്കാൻ വളരെ നല്ലതാണ്. അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് വാട്ടർ തെറാപ്പി ആണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും, അതുകൂടാതെ ഇത് കോൺസ്റ്റിപ്പേഷനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ ഇത് ക്ലെൻസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ മെറ്റബോളിക് റേറ്റിനെ ഇത് ഉയർത്തിക്കൊണ്ടും വരും. അപ്പോൾ വളരെ നല്ല ഒരു മെത്തേഡാണ് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്ത് കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. ഞാൻ പല്ല് തേച്ചിട്ടാണ് കുടിക്കുന്നത്, എനിക്ക് പല്ല് തേക്കാതെ ഒട്ടും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണ്, പല്ല് തേക്കാതെ തന്നെ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഒട്ടും അതിൽ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പല്ല് തേച്ചിട്ട് കുടിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റും നിങ്ങൾ മറക്കരുത്, അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറത്തേക്ക് യാതൊരുവിധ രീതിയിലുള്ള ആഹാരവും നിങ്ങളുടെ ശരീരത്തിൽ ചെല്ലരുത്. അത് കഴിഞ്ഞിട്ട് ഗെയിം നിങ്ങൾ വെള്ളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയും ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക, ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത മീലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസും കാര്യങ്ങളും റിമൂവ് ചെയ്യപ്പെടും. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണെന്ന് വെക്കുക. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് ഈറ്റിംഗ് ടൈം ഉണ്ട് ഒരു 15 മിനിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സമയം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീനും അതുപോലെ ഫൈബറും ഹെൽത്തി ഫാറ്റും ഇൻക്ലൂഡ് ചെയ്യുക. മാക്സിമം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക. കാലറി ഡെഫിഷ്യൻസിയിൽ പോയാൽ മാത്രമേ ഈ ഒരു തെറാപ്പി കൊണ്ടൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ ഈ 15 മിനിറ്റ് ഉള്ള സമയത്ത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഈ വാട്ടർ തെറാപ്പി ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും വരുത്തില്ല. കാലറി ഡെഫിഷ്യൻസി മീൻസ് കാലറി കുറച്ച് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു തരാനുള്ളത്, നമ്മൾ വാട്ടർ തെറാപ്പിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കരുത്. എക്സസൈസ്, ഡയറ്റ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്പി ചെയ്താൽ മതി, എക്സസൈസ് ചെയ്യരുതണ്ട, അങ്ങനൊന്നുമല്ല. എക്സസൈസ് ചെയ്യണം, കാലറി റെസ്ട്രിക്ഷനിലേക്ക് പോകണം, അതുപോലെ തന്നെ വെള്ളം കുടിക്കണം. ഇതൊക്കെ സംഭവിച്ചാലേ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് പോകാം. അതായത് ഒന്നാമത്തെ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് ഐ സെഡ് വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം നന്നായിട്ട് കുടിക്കുമ്പം അതിൻ്റെ ഒരു സയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വെള്ളം എത്തുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ക്രേവിങ്സിനെ ഇത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഈ ഇടത്തീറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഈ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ തിന്നുന്നത്, അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. കാരണം ഫുഡ് 15 മിനിറ്റ് എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ 2 മണിക്കൂറത്തേക്ക് നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ തന്നെ അത് വെയിറ്റ് ലോസിന് കാലറി ഡെഫിഷ്യൻസിയിലേക്കല്ലേ അത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ന് കഴിക്കുന്ന അത്രയും കഴിക്കുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി വണ്ണം കുറയും. ഡേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന് വളരെ നല്ലതാണ്. നമുക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കിഡ്നി സ്റ്റോൺ അതിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും, ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരത്തില്ല. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇതിനെയൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്ത് വെക്കും. കാരണം നമ്മുടെ ബോഡി ടോട്ടലി ഹൈഡ്രേറ്റഡ് ആണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് തരുന്നത്.
ഇനിയെന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് ഒത്തിരി പറയാൻ പാടില്ല, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് അതിലൊരു ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നേ ഉള്ളൂ. അതായത് ചില ആൾക്കാർ വിചാരിക്കും രാവിലെ ഞാൻ 1 ലിറ്റർ വെള്ളം കുടിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, ഇടയ്ക്കിടയ്ക്ക് 1 ലിറ്റർ വെള്ളമോ കുടിച്ചേക്കാം. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ശരീരത്തിൽ അമിതമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പം ശരീരത്തിലെ അമിത വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിന് നല്ലതല്ല, കിഡ്നിക്ക് അത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലേക്കാണ് അത് എത്തിക്കുന്നത്. സോ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഒറ്റയിരുപ്പിന് കുടിക്കുന്നുണ്ടല്ലോ അത്രയും വെള്ളമെന്ന്. അത് പക്ഷേ അപ്പോൾ തന്നെ യൂറിനായിട്ട് വെളിയിൽ പോകുന്നുണ്ട്, കാരണം നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈജഷനെ ഇത് സ്ലോ ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിന് അമിതമായിട്ടുള്ള ഒരു സ്ട്രെസ്സിലേക്കാണ് ഇത് എത്തിക്കുന്നത്. സോ ഓൾവേസ് നമ്മൾ ഓർത്തിരിക്കുക, നിങ്ങളിപ്പോൾ ഒരു 10 മണി തൊട്ടൊരു 11 മണി വരെ വെള്ളം കുടിക്കുന്നെങ്കിൽ ഒരു 250 ml മാക്സിമം കുടിക്കുക, അതിൽ കൂടുതൽ നിങ്ങൾ കുടിക്കരുത്, കാരണം അത് ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്. വാട്ടർ ഭയങ്കരമായിട്ട് കുടിക്കുമ്പോൾ വാട്ടർ ഇൻടോക്സിക്കേഷൻ സംഭവിക്കാം, ഹൈപ്പർ നെട്രീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സോൾട്ട്, ഉപ്പ്, രസം ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് റിട്ടൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ചില ആൾക്കാരിൽ കിഡ്നി ഫെയിലിയറും ഒക്കെ സംഭവിക്കും. സോ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാട്ടർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറായാൽ അമൃതും വിഷവും നമ്മൾ പറയത്തില്ല, വെള്ളം വളരെ നല്ലതാണ്, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ വിഷം തന്നെയാണ്. ഒരു ഡിഫിക്കൾട്ട് ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ, എപ്പോഴും വാഷ്റൂമിൽ പോകാൻ ഒരു ടെൻഡൻസി. മീൻസ് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു തെറാപ്പി ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാം. പക്ഷേ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ തെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എപ്പോഴും എപ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കൊറോണ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും വാഷ്റൂം, കോമൺ വാഷ്റൂം, പബ്ലിക് വാഷ്റൂം ഒന്നും യൂസ് ചെയ്യുന്ന അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. സോ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഉള്ള ഫുഡെല്ലാം കൂടെ വലിച്ച് വരെ തിന്നരുത്. വളരെ ലിമിറ്റഡ് അമൗണ്ടിൽ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ട് തന്നെ പോകണം, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ഗോളിലേക്ക് നമ്മളെ എത്തത്തുള്ളൂ. ഇത് നമ്മുടെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് വെളിപ്പും, നമുക്ക് പിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറാൻ ഇത് വളരെ നല്ലതാണ്. സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്, അങ്ങനെയുള്ള ഗുണങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ അഡ്വാൻറ്റേജസ് പറഞ്ഞില്ല, സോ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്, വാട്ടർ തെറാപ്പി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതുവരെ സയൻസ് ഇതിനൊരു പ്രൂഫായിട്ട് വന്നിട്ടില്ല. ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം. ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഒരു അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുവരെയായിട്ടും സയൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ക്യാൻസറിന് നല്ലതാണ്, Type 2 ഡയബറ്റിക്സിന് നല്ലതാണെന്നൊക്കെ, പക്ഷേ ഇതുവരെ അതിനകത്ത് ഒരു സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ആരൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത് തന്നെ നിങ്ങൾ എൽഡേർലി ആയിട്ടുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ 4 ഗ്ലാസ് വെള്ളം ഒന്നും കുടിക്കുന്നത് അത്ര നല്ലതല്ല. സോ ഇപ്പോൾ ഇതൊക്കെ വാട്ടർ ഇൻടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഇത് ഡയബറ്റിക്സിനെയും അതുപോലെ ബ്ലഡ് പ്രഷറിനും നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വിശക്കും ക്രേവിങ്സും കാര്യങ്ങളും കാണും, പെട്ടെന്ന് ഷുഗർ ഡൗൺ ആകാനും കയറാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 hours ഒക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് പോസിബിൾ അല്ല അത്രയും. സോ അവരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ബ്ലഡ് പ്രഷർ ആണെങ്കിൽ പിന്നെയും മാനേജ് ചെയ്ത് പോകാൻ വളരെ നല്ലതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആക്കി വെക്കുക ബോഡി, അല്ലാതെ ഓവർ ഈ ഒരു തെറാപ്പി മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് ഇതൊരു തെറാപ്പി ഒരു സൊല്യൂഷനായിട്ട് എടുക്കരുത്. നല്ലതാണ്, അല്ലാതെ നിങ്ങൾ മെഡിസിൻ അങ്ങ് ഒഴിവാക്കി ഈ ഒരു തെറാപ്പി മാത്രം ഫോളോ ചെയ്ത് അസുഖം പോകും എന്നുള്ളതിനകത്ത് സയൻറ്റിഫിക് ആയിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. സോ അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഈ ഒരു വാട്ടർ തെറാപ്പിയെക്കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കൺസേൺസും ഒക്കെ മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ പിന്നെ എപ്പോഴും ഓർക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട്, സ്ക്വാഷും ഒന്നും കലക്കി കുടിക്കരുത്. ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് പോകാം.
അപ്പൊ 13-ാമത്തെ ദിവസമാണ് ലെമൺസ് യൂസ് ചെയ്ത് വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്തു വർക്ക്ഔട്ട് 2 എണ്ണമാണ് ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷം നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുക. ക്യുക്യുംബറും പിന്നെ ഓംലെറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടി ഇതേപോലുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അപ്പം ഇതായിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പാറ്റേൺ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ലെഞ്ചിലോട്ടാണ് പോയത്, വലുതായിട്ട് വിശക്കാത്തത് കൊണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ യൂഷ്വൽ ഷേക്ക് നമ്മൾ കുടിച്ചു. ഇതിന്റെ റെസിപ്പി എന്റെ ആദ്യത്തെ ആ വെയ്റ്റ് ലോസ് ചാലഞ്ച് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. സെയിം റെസിപ്പിയാണ്, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. സോ അത് നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട്. ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ ഫാസ്റ്റിംഗ് ടൈമിൽ ഗ്രീൻ ടീ കുടിച്ചു. നെക്സ്റ്റ് ഡേ അഗെയിൻ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിൽ വർക്ക്ഔട്ട് സെയിം തന്നെ. അതിനുശേഷം ക്യുക്യുംബർ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു ക്യുക്യുംബറിന്റെ പകുതിയും അതിനകത്ത് ഹാഫ് ലെമണും പിഴിഞ്ഞിട്ട് ഉള്ളതാണ്. വളരെ ഉപ്പ് വളരെ കുറച്ച് എമൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ലെഞ്ചിലോട്ടാണ് പോയത്. അന്നത്തെ ലെഞ്ച് ഇതായിരുന്നു. അതിനുശേഷം നമ്മുടെ വൈകിട്ടത്തെ അതേ ഷേക്ക് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ രാത്രിത്തേക്ക് ആസ് യൂഷ്വൽ നമ്മളൊരു ഗ്രീൻ ടീ ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ അഗെയിൻ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. ഫാസ്റ്റിംഗ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലഞ്ചിലേക്ക് പോകാം. ലഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് അന്നത്തെ ദിവസം ഒരു ഗ്രീൻ ടീയും അതിൻ്റെ കൂടെ കടല പുഴുങ്ങിയതാണ് കഴിച്ചത്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾക്ക് പയറ് പുഴുങ്ങിയത് കടല പുഴുങ്ങിയതും ഒക്കെ കഴിക്കാം. കണ്ടല്ലോ, മിക്ക ആൾക്കാരും വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ എനിക്ക് ഇന്ന് റിസൾട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൂട്ടൊന്നുമല്ല ഫുഡ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞ് ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ കുറയുമെന്ന് ഈ പറയുന്നത്? അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യുക, അപ്പോഴല്ലേ റിസൾട്ട് കിട്ടുന്നത്. പറയുന്ന സെയിം പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൺസേൺസോ ഉണ്ടെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അവിടെ കാണും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ BMI കാൽക്കുലേറ്റർ എന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഏജ് മെയില് ഫീമെയിൽ എന്ന് ആദ്യം കൊടുക്കുക. അപ്പം മെയിലാണെങ്കിൽ മെയില്, ഫീമെയിൽ, അത് നമുക്ക് ജെൻഡർ ചേഞ്ച് ചെയ്യാം. ഹൈറ്റ് വെയ്റ്റ്, ഹൈറ്റ് ആണെങ്കിൽ സെൻറ്റിമീറ്ററും ഇഞ്ചസിലും ഉണ്ട്, വെയ്റ്റ് ആണെങ്കിലും കെജിയിലും അങ്ങനെയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫീമെയിലിൻ്റെ നോക്കാമെന്ന് വെക്കുക. 21 ഏജ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 155 വെക്കുക. വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു 80 കൊടുക്കാം. അപ്പം നിങ്ങൾ നോക്കി ആ ഒരു ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ സൈഡിലാണ് വരുന്നത്, വിച്ച് മീൻസ് ഓവർ വെയ്റ്റിന് മുകളിലായിട്ട് പോകുന്നതാണ്. അപ്പം BMI നോക്കുമ്പോൾ 33.3 ആണ്. സോ ഒബീസ് ക്ലാസ് 1 കാറ്റഗറിയിലാണ് ഈ വ്യക്തി പെടുന്നത്. ഈ വ്യക്തിയുടെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 54.5 kg ആണ്, അക്കോർഡിംഗ് ടു ദ ഹൈറ്റ് വെയ്റ്റ് ആൻഡ് ഏജ്. അപ്പോൾ ഓവർ വെയ്റ്റ് അല്ല, ഓവർ വെയ്റ്റിലും കൂടിയ എന്താണ്, ഒബീസ് ആണ്. ഒബീസ് ക്ലാസ് 1 കാറ്റഗറി, മനസ്സിലായോ?